തേങ്ങാ ചോറ്, അതുപോലെ തന്നെ ബീഫ് കറി. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചോറും സാമ്പാർ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ തേങ്ങാ ചോറും ബീഫ് കറിയും, പിന്നെ അതിനകത്തേക്ക് ഒരു പപ്പടം കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ഫുഡാണ്, നല്ല അടിപൊളി കോമ്പിനേഷൻ ആട്ടോ. അപ്പൊ നമുക്ക് വീട്ടിൽ ഇത് എങ്ങനെയാണ് തേങ്ങാ ചോറും അതുപോലെ തന്നെ നമ്മുടെ ബീഫ് കറി ഉണ്ടാക്കുക എന്നുള്ള ചെറിയ വീഡിയോ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചെമ്പട്ടി ചൂടായി വന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യാണ്. ശേഷം ഉള്ളി, തക്കാളി, പച്ചമുളക് ഇട്ടാ ഈ മൂന്ന് ഐറ്റം കൂടി നമ്മൾ ചട്ടി നമ്മുടെ ചെമ്പട്ടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ്, ഉലുവ കുറച്ചും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കറിവേപ്പിൻ്റെ ഇല, നല്ല രീതിയിൽ ഒന്ന് ചെമ്പട്ടിക്ക് എടുക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് വാടി കഴിഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് ചെറിയ പീസുകളായിട്ട് ഉള്ള നമ്മുടെ ബീഫ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മസാല ചേർക്കാൻ പോവാണ്. മുളക് പൊടിയാണ് ആദ്യം ആഡ് ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി കുറച്ച് കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്. ഇനി ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബീഫ് മുങ്ങി കിടക്കുന്ന രീതിയിൽ ആ ഒരു അളവിലാട്ടോ വെള്ളം ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ബീഫ് കറിയിൽ കുറച്ച് ഉരുളൻകിഴങ്ങ് ചേർക്കട്ടെ. അത് രണ്ട് കാര്യത്തിനാണ്. ഒന്ന്, ഉരുളൻകിഴങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും. അത് മാത്രമല്ല, വീട്ടിൽ മെമ്പേഴ്സിൻ്റെ എണ്ണം കൂടുതലാണ്, ബീഫ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഉരുളൻകിഴങ്ങിൻ്റെ കഷ്ടം കൂടുതൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവം പരിഹരിക്കാൻ പറ്റും. കൂടുതൽ ആളുകൾക്ക് കറി എത്താൻ പറ്റും. അതിന് വേണ്ടിക്കൂട്ടിയാണ് ഇനി നമ്മൾ തേങ്ങാച്ചോറ് വെക്കാനുള്ള പരിപാടിയിലാണ്. ആദ്യം തന്നെ ചോറ് വെക്കാനുള്ള വലിയൊരു ചെമ്പട്ടി റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പാലക്കാടൻ മട്ട എന്ന് പറയുന്ന നെല്ലുത്തരി ഉണ്ടല്ലോ ആ സംഭവമാണ് നമ്മൾ അരിയായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. തേങ്ങ ചിരകിയത്, ചെറിയ ഉള്ളി ഇങ്ങനെ സെൻറ്റർ ഇങ്ങനെ അരിഞ്ഞിട്ട് ചെറിയ, കൂടുതൽ ചെറിയ പീസാക്കാത്ത രീതിയിൽ ഇങ്ങനെ കഷ്ണം വെട്ടിയത്. പിന്നെ ഉലുവ, ഉപ്പ്, ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങാ ചോറും ബീഫ് കറിയും അങ്ങനെ നമ്മുടെ കിച്ചണിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിലിടക്ക് ആരോ വന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി കുറച്ച് കഴിച്ചിട്ടുണ്ട്. തേങ്ങാ ചോറ് വെച്ചുള്ള പാത്രമാണ് ഈ കാണുന്നത്. നമ്മൾ ബീഫ് കറി ഉണ്ടല്ലോ അതിനകത്തുള്ളത്. ബീഫ് കറി എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് കഴിച്ചു നോക്കണം. ആരോ ഒരാൾ കുറച്ചെടുത്ത് കഴിച്ചു, ചിലപ്പോൾ വിരുന്നേരം ആരെങ്കിലും വന്നാണോ എന്തോ അറിയില്ല, ധൃതിയുള്ളവരാരെങ്കിലും കഴിച്ച് പോയതാണോ എന്നറിയില്ല. എങ്ങനെയാണ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നോക്കാം. നമ്മുടെ തേങ്ങാ ചോറാണ് കാണുന്നത്. സംഭവം അടിപൊളി കേട്ടാ. നമ്മുടെ തേങ്ങാ ചോറും ബീഫ് കറിയും ഇത് കഴിച്ചതൊക്കെ അറിയാൻ പറ്റും ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ട്. നമ്മുടെ ഏരിയയിലൊക്കെ സ്പെഷ്യൽ ദിവസങ്ങളോ അല്ലെങ്കിൽ ഇടവിട്ട ദിവസങ്ങളൊക്കെ ഇത് ഉണ്ടാക്കാറുള്ളത്. നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കുന്ന പോലെ ബിരിയാണിൻ്റെ അത്രയും സുലഭമായിട്ടൊന്നും തേങ്ങാ ചോറ് ചിലപ്പോൾ വീട്ടിൽ ഉണ്ടാക്കണമെന്നില്ല. എന്നാൽ ചില ദിവസങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ചില ഹോട്ടലുകളിലും ഈ തേങ്ങാ ചോറ് കിട്ടാറുണ്ട്, എല്ലാ ഹോട്ടലിലും കിട്ടാറില്ല. പിന്നെ കേരളത്തിൻ്റെ മറ്റെല്ലാ ഭാഗങ്ങളും ഉണ്ടോ എല്ലാം അറിയില്ല. നിങ്ങൾ വീഡിയോ കാണുന്നത് ഏതെങ്കിലും ഭാഗങ്ങളിലാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ കുറിച്ചൊക്കെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മുടെ നാട്ടിൽ പ്രവാസികളൊക്കെ ലീവിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലൊക്കെ ഈ സംഭവം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ബീഫ് കറിയും തേങ്ങാച്ചോറും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറ്റ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട്. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ വലിയൊരു നിർദ്ദേശം അഭിപ്രായങ്ങളോട് കൂടി കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ കാഴ്ചകളും വിശേഷമായിട്ട് കൊണ്ട് കാണാം. ബൈ.